എനിക്ക് എനിക്ക് മറ്റേ മാമന് നല്ല സിനിമ അടിപൊളിയായിരുന്നു. ഒറിജിനൽ ആയിരുന്നു നമുക്ക് തോന്നിപ്പോകുന്നു. കണ്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ രാജുവേട്ടനാണെന്ന് തോന്നില്ല. സത്യം പറഞ്ഞാൽ പുള്ളി തന്നെയാണ് അഭിനയിച്ച ഒരു ഫീൽ. മോനൊക്കെ ഇഷ്ടപ്പെട്ടു, അവൻ നിർബന്ധിച്ചിട്ടാണ് ഞാനും വന്നത്. ഞാൻ ഒത്തിരി കാലം കൂടി തിയേറ്ററിൽ സിനിമ കാണാൻ വരുന്ന ആളാണ്. ലാസ്റ്റ് ക്ലൈമാക്സ് നടീനെയൊക്കെ കൂടെ കാണിച്ച്, ഫാമിലിനെ കൂടെ കാണിച്ചിരുന്നു. ഇത്തിരി കൂടെ അടിപൊളിയായിരുന്നു. നല്ലതായിരുന്നു, നല്ലതായിരുന്നു. പൃഥ്വിരാജ് ഒരു രക്ഷയും ഇല്ല, അടിപൊളി പടം. രക്ഷയില്ല, സൂപ്പർ പടം, നല്ല പടം. ഫാമിലിയായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ പടം, നല്ല സിനിമ. ആ നല്ല ഇഷ്ടം, കൊള്ളാം. നല്ല മൂവിയായിരുന്നു, ഇത്ര നല്ല മൂവിയായിരുന്നു. ഇത് കാണും സൂപ്പർ. നോവൽ വായിച്ചിട്ടില്ല, നല്ല സൂപ്പർ. പൃഥ്വിരാജ് അടിപൊളി, നല്ല നല്ല പടം. വായിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് അത്യാവശ്യം നല്ല നല്ലോണം ആക്ട് ചെയ്തിട്ടുണ്ട്. നല്ല നല്ല പടമാണ്. നോവൽ വായിച്ചിട്ടില്ല, നോവൽ അദ്ദേഹം വായിച്ചിട്ടുണ്ട്. അത് അടിപൊളി പടമാണ്. കുറച്ചേ കണ്ടോളൂ. അല്ലേ, ഇപ്പോൾ ഒരു ഫ്രണ്ട് വരാണ്ട് അതിന് വേണ്ടി ഇരുന്ന് കണ്ട. നല്ല ഞാൻ ഒരു ദിവസം കണ്ടിരുന്നു, നല്ല പടമായിരുന്നു. കരച്ചിട്ടുവരും, നല്ല പടം. ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള പടം. ആ വായിച്ചിട്ടുണ്ട്. പെന്നമ്മൻ്റെ ഇല്ല, എല്ലാം അതിനകത്തുണ്ട്. നല്ല അടിപൊളി പടം. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സങ്ങ് കൈപ്പോ. നന്നായിരുന്നു, നന്നായിരുന്നു. അടിപൊളി പടമായിരുന്നു. രാജുവേട്ടൻ വേറെ ലെവലാണ് സത്യം പറഞ്ഞാൽ. നമുക്ക് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ രാജുവേട്ടനാണെന്ന് തോന്നില്ല. സത്യം പറഞ്ഞാൽ പുള്ളി തന്നെയാണ് അഭിനയിച്ച ഒരു ഫീൽ അങ്ങനെ തോന്നുന്നുണ്ട്. നല്ല പടമായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞു. പക്ഷെ നല്ല ഫീലിംഗ് ആയിട്ടുള്ള പടമാണ്. നമ്മുടെ ഹാർട്ട് ടച്ച് ചെയ്യുന്ന ഒരു പടമാണ്. അടിപൊളിയായിരുന്നു. ഒറിജിനൽ ആയിരുന്നു നമുക്ക് തോന്നിപ്പോകുന്നത്. എനിക്ക് മറ്റേ മാമനെ ഇഷ്ടപ്പെട്ടോ? നോവൽ വായിച്ചിട്ടില്ല, പടം ആദ്യമായിട്ട് കണ്ട്. നല്ലായിരുന്നു, നല്ല പടം, നല്ല പടം. കണ്ടിരിക്കേണ്ട, അടിപൊളി പടം. സൂപ്പർ, കൊള്ളായിരുന്നു കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല അടിപൊളി പടം. വേറെ ലാസ്റ്റ് ക്ലൈമാക്സ് അവരെ നടീനെയൊക്കെ കൂടെ കാണിച്ച്, ഫാമിലിനെ കൂടെ കാണിച്ചിരുന്നു. ഇത്തിരി കൂടെ അടിപൊളിയായിരുന്നു, കൊള്ളാം. നല്ല അടിപൊളി സിനിമ, മതി മതി, കൊള്ളാം. അടിപൊളിയായിട്ട് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. കൊള്ളാം കൊള്ളാം കൊള്ളാം. നല്ല പടം. ആ ഇത് പിള്ളേരെ കാണുന്ന കൂടെ മതി. നല്ല ഫിലിം. നോവല് വായിച്ചിരുന്നു ഞാൻ. ഫിലിം കാണാൻ വേണ്ടിയിട്ട് നോവല് വായിച്ചിട്ടാണ് വന്ന് കണ്ടത്. വളരെ വളരെ നന്നായിട്ടുണ്ട്. അങ്ങനെ പറയാൻ പറ്റില്ല. നോവലിൻ്റെയും വിഷ്വലും രണ്ടും രണ്ട് രീതിയിലാണല്ലോ, നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നോവൽ വായിച്ചിട്ടില്ല, കഥ കേട്ടിട്ടുണ്ട്. ആ കണ്ണെന്നറിയും, കണ്ണെന്നറിയും. ഏകദേശം എനിക്ക് തോന്നുന്നത് എൻ്റെയൊക്കെ സഹോദരൻ പണ്ടും ഗൾഫിലൊക്കെ പോയപ്പോൾ ഈ അനുഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊരു ഒരു യാഥാർത്ഥ്യം പോലെ തോന്നുന്നുണ്ട്. ശരിക്കും നല്ലൊരു സ്റ്റോറിയാണ്. യൂത്തിന് കണക്റ്റ് ആവാം. എൻ്റെ മോനൊക്കെ ഇഷ്ടപ്പെട്ടു, അവൻ നിർബന്ധിച്ചിട്ടാണ് ഞാനും വന്നത്. ഞാൻ ഒത്തിരി കാലം കൂടി തിയേറ്ററിൽ സിനിമ കാണാൻ വരുന്ന ആളാണ്. അപ്പോൾ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. കണ്ണ് നിറയും, എന്തായാലും നല്ല സ്റ്റോറിയാണ്. നല്ല നന്നായിട്ടുണ്ട് പൃഥ്വിരാജിൻ്റെ അഭിനയം, നന്നായിട്ടുണ്ട്. ആ നല്ല 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 ക്ലാസ്സായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ നോവല് വായിച്ചപ്പോൾ അതൊരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഇതിപ്പോൾ തിയേറ്ററിൽ ആ ഒരു മരുഭൂമിയും അവിടുത്തെ ആ ഒരു ക്യാമറയും ബാക്കി ഡയറക്ഷനും ഒക്കെ വേറെ ലെവലായിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജ് സുമാറിൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ പറയാൻ പറ്റുന്നില്ല. സൂപ്പർ മൂവി.